മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പത്രക്കാർ സ്വർണ്ണക്കടത്തുമായി ബന്ധം അൻവറിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് അൻവറിനെ ന്യായീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഭംഗ്യം തരാണ് തള്ളിപ്പറയുകയും ശംശയത്തിന്റെ മുനയിൽ നിർത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അൻവറിനെ പ്രകോപിതനാക്കിയത് അതാണ്. അൻവറിനെ സംബന്ധിച്ചോളം ഈ CPM തന്നെ ജയിലാണ്, പാർട്ടി ഒരു ജയിലാണെന്ന് വിശ്വസിക്കുന്നു. അടിമകളാണ് ഉള്ളത്, ആ അടിമത്തം പേറാൻ കഴിയാത്തത് കൊണ്ടാണ് പാർട്ടി വിട്ടത്. അപ്പൊ പാർട്ടി ജയിലിനേക്കാൾ നല്ലത് സർക്കാരിന്റെ ജയിലാണെന്ന് ചിലപ്പോൾ അൻവർ കരുതിക്കാണ്. അൻവറിനെ സംബന്ധിച്ചോളം അൻവറിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? അല്ലാതെ അൻവറെ ഒറ്റയടിക്ക് ഈ ഒരു വൈകാരികമായ തീരുമാനം എടുത്തിയാണോന്ന് തോന്നുന്നില്ല. ആദ്യം ഇതൊരു കൈവിട്ട കളിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതല്ല, ഒന്നുകിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രബല ലോബി CPMലുണ്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രാവശ്യം സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ബോംബ് ഇന്നലെ അൻവർ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട്, പക്ഷേ ചെറിയൊരു എന്താ മാലപ്പടക്കമോ ഒരു ഓലപ്പടക്കമോ പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷേ അൻവറിൻ്റെ പരിപാടി കാണാൻ ആരും വരൂല. സദാർത്ഥന്മാർ പറഞ്ഞപ്പോൾ സദാർത്ഥന്മാരെ കണ്ണു തള്ളിക്കൊണ്ട് 1000-ലധികം ആൾക്കാരാണ് വന്നത്. അൻവറിൻ്റെ ഇനി അടുത്ത ലക്ഷ്യം എന്ത് നമുക്ക് വരും ദിവസം തന്നെ അറിയാം. ഇന്നലെ അൻവറിൻ്റെ നീക്കം എന്താണ് നമുക്ക് ചെറിയ പിലിപ്പ് സാറിനെ ചോദിക്കാം. സാർ നമസ്കാരം. അൻവറിന്റെ സമ്മേളനം കാണാൻ 200 തുടങ്ങിയ ആൾക്കാർ വരുള്ളൂ. CPM സദാർത്ഥന്മാർ പറഞ്ഞു നിലമ്പൂരിൽ അതാണ് സദാർത്ഥന്മാർ 1000 വരും. പക്ഷേ ഇന്നലെ 1000 അല്ല 2000-ലധികം ആ ഗ്രൗണ്ട് നിറഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത് ബിൽഡിംഗ് മൊത്തം ആൾക്കാരാണ്. പ്രശ്നം തീർന്ന വരെ ഒരാളും ആ സ്റ്റേജ് വിട്ടുപോയില്ല. അപ്പൊ അൻവറിന് ഇത്ര പിന്തുണയുണ്ടോ നിലമ്പൂരിൽ? നിലമ്പൂരിൽ അൻവറിന് ഒരു ജനസാമാന്യത്തിന്റെ പിന്തുണയുണ്ട് എന്ന് സത്യമാണ്. അതോടൊപ്പം തന്നെ CPM ആളുകളും കാണാൻ വന്നിരുന്നു. അതിലേറെ എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ളൊരു കൗതുകമുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു, മാധ്യമങ്ങളിൽ വലിയ കവറേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അൻവർ എന്ന പ്രതിഭാസം, അൻവർ എന്ന വ്യക്തിയല്ല അവിടെ പ്രശ്നം. അൻവർ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൗക്കത്ത് അലി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, കോൺഗ്രസിൻ്റെ സമന്വയനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന നിലയിലാണ് അൻവറിന് അവിടെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം. ആ പാരമ്പര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു മതേതര പാരമ്പര്യമാണ്. ദേശീയ മുസ്ലിമാണ് ഷൗക്കത്ത് അലി. ആ ഷൗക്കത്ത് അലിയുടെ മകനും എൻ്റെ സുഹൃത്തായിരുന്ന കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം ഒരു കോൺഗ്രസ് പാരമ്പര്യവും മതേതര പാരമ്പര്യവും പുലർത്തിയിരുന്ന ആളാണ്. അവസാനം ശ്രീ KK Nair-നോടൊപ്പമായിരുന്നു. KK Nair-ന്റെ ഭരണശേഷമാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ CPM അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ പുതുപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ പുതുപ്പള്ളിയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്മാറ്റിക്കൊണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. അതേ നിലപാട് തന്നെയാണ് അൻവറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. കാരണം അൻവർ അവിടെ മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ ആര്യാടനോട് മത്സരിക്കുമെന്നാണ് കരുതിയത്. ആര്യാടൻ മുഹമ്മദ് അന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. മത്സര സമയത്ത് പുള്ളി അന്ന് ഇലക്ട്രിസിറ്റി മന്ത്രിയുമാണ്. അപ്പോൾ ആര്യാടൻ മത്സരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ആര്യാടനെതിരായിട്ടാണ് അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനായി വന്നത്. പക്ഷേ ആര്യാടൻ മത്സരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വന്നു, ആ മത്സരത്തിൽ ഒമ്പിച്ച പുരുഷനെ നേടി അൻവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും കൂടെ പിന്തുണ അന്ന് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ അൻവർ ജയിച്ചത്. CPMന്റെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കാൻ നിലമ്പൂർ പറ്റില്ലല്ലോ. അപ്പോൾ ആര്യാടൻ്റെ കോട്ടയിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകൾ അട്ടിമറിച്ചതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് CPMന് അപ്പുറമുള്ള ഒരു ബന്ധമുണ്ട് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ അൻവറിനോടൊപ്പം CPMO അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ലീഗാണോ എന്ന് പറയാൻ പറ്റില്ല. ജനസാമാന്യങ്ങളുണ്ട്. അതിന് കാരണം അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുണ്ടെങ്കിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വ്യാപകമായ കള്ളക്കടത്ത് അല്ല സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന് പറയും, മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ കള്ളക്കടത്ത് നടത്തുമ്പോൾ പിടിക്കേണ്ടത് കസ്റ്റംസാണ്. കസ്റ്റംസുകാരുടെ കണ്ണുവെട്ടിച്ചോ അല്ലെങ്കിൽ സഹായത്തോടെ പുറത്തു വരുന്ന കാരിയേഴ്സ് ഈ വാഹകന്മാരെ പോലീസ് പിടികൂടി അവർ അവരിൽ നിന്ന് വിഹിതം വാങ്ങിച്ച് രക്ഷപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ പോലീസുകാർ കസ്റ്റംസിനെ വെട്ടിച്ച് വരുന്ന ആളുകളെ പിടികൂടി കസ്റ്റംസ് കൊടുക്കേണ്ടതിന് പകരം അവർ തന്നെ ആ സ്വർണം അവഹരിക്കുന്ന അവസ്ഥ വന്നു. അതിൻ്റെ പേരിലാണ് കേസുണ്ടായിട്ടുള്ളത്. അപ്പം സ്വർണ്ണക്കടത്ത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ സഹായത്തോടെയും പോലീസിൻ്റെ സഹായത്തോടു കൂടിയും കുറേ ആളുകൾ ഇവിടെ കടത്ത് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ പോലും ആരോപണ വിധേയനായി. ഇപ്പോൾ ശശിയും ആരോപണ വിധേയനാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു കാലത്ത് സ്പിരിറ്റ് കള്ളക്കടത്തായിരുന്നു ഒരു വലിയ സാമ്പത്തിക പ്രതിഭാസം. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത് സ്വർണ്ണക്കടക്കടത്താണ്. കരിമൽ കടത്ത് വേറൊരു പ്രശ്നമുണ്ട്.
കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ കരിമണൽ കടത്തും ഒരു കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വർണ്ണക്കടത്ത് പ്രശ്നത്തിൽ അൻവർ സ്വീകരിച്ച നിലപാട് പോലീസിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം ആ മീറ്റിംഗ് നടത്തിയ പ്രസംഗം മുതൽ ഇങ്ങോട്ട് അന്ന് മുതൽ സ്വർണ്ണക്കടത്ത് ലോബി അദ്ദേഹത്തിനെതിരാണ്. അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും പത്രക്കാർ സ്വർണ്ണക്കടത്തുമായി ബന്ധം അൻവറിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് അൻവറിനെ ന്യായീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഭംഗ്യം തരാണ് തള്ളിപ്പറയുകയും ശംശയത്തിൻ്റെ മുനയിൽ നിർത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അൻവറിനെ പ്രകോപിതനാക്കിയത് അതാണ്. അപ്പോൾ ശശി ഉയർത്തിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശശിക്കെതിരായി ഉയർന്ന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ശശിക്ക് മാതൃകാപുരുഷൻ എന്നുള്ള ഒരു പരിവേഷം കൊടുത്ത് രക്ഷിക്കുന്ന അവസ്ഥ കൊടുക്കുന്നു വന്നപ്പോൾ അൻവർ ദുർബലായി. അപ്പോൾ അൻവറിന് ഗത്യന്തരമില്ലാതെ അഞ്ഞടിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ അൻവർ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ശശിയെയോ അല്ലെങ്കിൽ അജിത് കുമാറിനെയോ മുൻനിർത്തിയല്ല, മുഖ്യമന്ത്രി തന്നെയാണ്. എട്ട് വർഷമായിട്ട് പറയാത്ത അൻവർ ഇപ്പോൾ ഈ നിമിഷം പറയേണ്ട ആവശ്യം എന്താണ്? അതായത് അൻവർ എന്ത് എപ്പോൾ പറയണമെന്നുള്ളത് നമ്മൾ അൻവറിൽ തീരുമാനിക്കേണ്ടത്, നമുക്ക് പറയാൻ പറ്റും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം എട്ട് വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടെന്നും മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും അല്ലെങ്കിൽ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും സ്വർണ്ണക്കടത്ത് അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞുവെന്നും അവസാനം അദ്ദേഹം ഉറപ്പ് നൽകി മുഖ്യമന്ത്രി തന്നെ തന്നെ കബളിപ്പിച്ചുവെന്നാണ് അൻവർ പറയുന്നത്. എട്ട് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത് എട്ട് വർഷം മാത്രമല്ലല്ലോ, ഇപ്പോൾ അടുത്ത ഒന്ന് രണ്ട് വർഷക്കാലമാണ് സ്വർണ്ണക്കടത്ത് കൂടിയെന്നാണ് അൻവർ പറയുന്നത്. ഞാൻ അൻവറിൻ്റെ വക്താവല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങളും സി പി എം പറയുന്ന കാര്യങ്ങളും തമ്മിൽ തുല്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അൻവർ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ മൗലിക പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് വിരുദ്ധ നിലപാട് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അൻവറിനെ കാണാൻ ആൾ കൂടുമ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരവും അൻവറിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതേസമയം അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ സർക്കാരിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് ഒരു സർക്കാർ വിരുദ്ധ തരംഗം അൻവർ പോകുന്നിടത്തൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റമാണ് നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ ഉദ്ദേശം എന്താണ്? സർക്കാരിനെ പിന്തിരിക്കണമെന്നാണ്, മുഖ്യമന്ത്രി നേരാക്കണമെന്നാണ്, അതോ എ ഡി ജി പി മരണമെന്നാണ്? അത് അൻവറിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അൻവറിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അൻവറിനെ സംബന്ധിച്ചോളം അൻവറിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? അല്ലാതെ അൻവറ് ഒറ്റയടിക്ക് ഈ ഒരു വൈകാരികമായ തീരുമാനം എടുത്തിയാണോന്ന് തോന്നുന്നില്ല. ആദ്യം ഇതൊരു കൈവിട്ട കളിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതല്ല, ഒന്നുകിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രബല ലോബി സി പി എമ്മിലുണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ സി പി എം പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അൻവറിൻ്റെ പിന്നിൽ. അതായത് ഈ ലോക്സഭാ ഇലക്ഷൻ വരെ ഏകചിത്രാധിപതിയായി പിണറായി വിജയൻ മാണിരുന്നു. തുടർഭരണം കിട്ടിയപ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തനായി. പക്ഷേ തുടർഭരണം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ദുർബലനായി. കാരണം അദ്ദേഹത്തിന് ഭരണത്തിൽ ശ്രദ്ധയില്ലാതായി. മാത്രമല്ല അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്ന ധാരണ പാർട്ടിക്കുള്ളിൽ തന്നെ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ ഒഴിച്ചുപോയി. പാർട്ടിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങൾ മാറിപ്പോയി. മാത്രമല്ല സി പി എമ്മിൻ്റെ മഹാരഥന്മാരായ നേതാക്കന്മാർ പലരും തോറ്റു. പ്രത്യേകിച്ച് തോമസ് ഐസക്, ശൈലജ ടീച്ചർ, ഇവരെല്ലാം ഒരിക്കലും തോറ്റിട്ടില്ല. എ വിജയരാഘവൻ തോറ്റു. അപ്പം മഹാരഥന്മാരായ നേതാക്കന്മാർ, ഇളവരം കരീം, അദ്ദേഹം രാജ്യസഭയിലെ നേതാവായിരുന്നു, എം വി ജയരാജൻ ഒരു പ്രബലനായ നേതാവായിരുന്നു. അപ്പം അങ്ങനെയുള്ള നിരവധി ആളുകൾ തോൽക്കുന്ന വന്നപ്പോൾ അവരെല്ലാം അസ്വസ്ഥരായി. അപ്പോൾ ഈ തോൽവിക്കു കാരണം സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും തെറ്റായ നയങ്ങളാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോയാൽ ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന ഒരു ചിന്ത കാലഹരണപ്പെട്ട പോലെ നേതാക്കന്മാർക്ക് തോന്നി. അതോടൊപ്പം തന്നെ അണികളും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അണികളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക വന്നു. ആ ആശങ്കയ്ക്ക് കാരണം മുഖ്യമന്ത്രിയാണെന്ന് വിശ്വസിക്കുന്നു, മുഖ്യമന്ത്രി നയമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് പരസ്യമായി തന്നെ സി പി എമ്മിൽ തെറ്റുതിരുത്തണമെന്ന നിലപാടിലേക്ക് വരികയാണ്. അപ്പോൾ പാർട്ടി തെറ്റുതിരുത്തുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി ലോക്കൽ സമ്മേളനങ്ങൾ, വേറിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പം സി പി എമ്മിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ എല്ലാം ഈ സമ്മേളനങ്ങൾ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. ഈ സമ്മേളന കാലത്താണ് അൻവർ ഒടിവെട്ടിച്ചിരിക്കുന്നത്. ചിലപ്പം അൻവർ ഒരു രാഷ്ട്രീയ പക്വതയോടുകൂടി തന്നെ ചെയ്തായിരിക്കാം. സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്ത് വെടിവെട്ടിച്ചാൽ അത് പാർട്ടിയിൽ തന്നെ പടർന്നു പിടിക്കും. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വിവാദമായാൽ ഉണ്ടാകാൻ പോകുന്ന ഇതിനെക്കുറിച്ച് അൻവറിൻ്റെ ധാരണയുണ്ട്. അപ്പോൾ അൻവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മൂല്യച്യുതി,
രണ്ടാമത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടിയുടെ അണികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രശ്നങ്ങൾ ഇത് മുതലെടുക്കാൻ ഒരു പരിധി വരെ ഇപ്പോൾ അൻവറിന് സാധിച്ചിട്ടുണ്ട്. അത് അഴിഞ്ഞ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ നിലപാട് എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പലപ്പോഴും ആളുകളെ പുറത്താക്കുകയാണ് പതിവ്. എം ഇ രാഘവനെ പുറത്താക്കി, ചെറിയൊരു കാര്യമാണ്, ബദൽ രേഖ ഉണ്ടാക്കി. അന്ന് ഇ എം എസും അച്യുതാനന്ദും എല്ലാം കൂടി എം ഇ രാഘവനെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴത്തെ കൊണ്ട് അവരുടെ ചൊൽപ്പടി നിൽക്കാതെ വന്നപ്പോൾ പോകിച്ചടിച്ചാണ്. കെ ആർ ഗൗരിയുമേ അത് തന്നെയാണ് നിസ്സാരമായ കാരണം. ഒരു ജില്ലാ സമിതി യോഗ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പങ്കെടുത്തതിൻ്റെ പേരിലാണ് തുടർച്ചയായി കെ ആർ ഗൗരിയമ്മയെ അവഗണിക്കുന്ന അവസ്ഥ. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാണെന്ന് പറയുകയും കേരളത്തിങ്കും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് അവസാനം ഗൗരിയമ്മയെ പലതവണയും മുഖ്യമന്ത്രി ആക്കിയില്ല. അപ്പോൾ ഗൗരിയമ്മയും വളരെ ഖിന്നയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൗരിയമ്മ പാർട്ടിയെ അനുസരിക്കാതെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഗൗരിയമ്മയെ പുറത്താക്കി. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ ഏറ്റവും വലിയ നേതാക്കന്മാരായ ഗൗരിയമ്മയ്ക്കും എം വി രാഘവനുമെതിരെ ബുൾഡോസർ പോലെയാണ് പാർട്ടി മുന്നോട്ട് വന്നത്. പാർട്ടി ഘടകങ്ങൾ മുഴുവൻ മുന്നോട്ട് വന്നു. അന്ന് അവർ ആക്രമണ വിധേയനായി. അൻവർ സത്യം പറഞ്ഞ പാർട്ടിയിൽ അംഗമല്ല, പാർട്ടി അംഗമല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്ററി പാർട്ടി അംഗമാണ്. അപ്പോൾ പാർലമെന്ററി പാർട്ടി അംഗമായി മാത്രമുള്ള അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. എങ്കിൽ പോലും പാർട്ടിയുടെ ഭാഗമായി നിന്ന ഒരാൾ പാർട്ടിക്കെതിരെ വെല്ലുവിളി നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല സി പി എം ഉള്ളത് കൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അൻവറിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. ടി പി ടി പി 51 വിട്ട് കെട്ടിയ പാർട്ടിയാണ് സി പി എം. ആ അനുഭവം കാണുമോ? കാരണം അൻവറിനെ പുറത്താക്കിയപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയേണ്ട വിഷയമല്ല. അത് ടി പി അനുഭവം എന്തെന്നുള്ളത് അത് കൊലക്കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവിടെ അൻവറിനെ അവരിപ്പോൾ കാണുന്നത് ഒരു കുലംകുത്തിയായിട്ടാണ്. അതായത് ആ കുലത്തിൽ അംഗമല്ല അൻവർ, എങ്കിൽ പോലും തങ്ങളുടെ കുലത്തിൽ 8 വർഷം കടന്നു കയറി വന്ന് ആ കുലം നശിപ്പിച്ച ഒരാളായിട്ടാണ് ഇപ്പോൾ അവർ കാണുന്നത്. പക്ഷേ അൻവറിനെതിരെ ആക്രമണം തുടങ്ങി. ആദ്യം ഈ പറയുന്ന ഫോറം ചോർത്തലുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരാതിയില്ല എന്നാണ് കോടതി മുമ്പാകെ ഗവർണർ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തത്. ഇപ്പോൾ ഫോറം ചോർത്തലിൻ്റെ പേരിൽ ഒരു സ്വകാര്യ വ്യക്തി പരാതി കൊടുത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കേസ് അനുകൂലമായിരിക്കുകയാണ്. ഇനിയും അൻവറിൻ്റെ പേരിൽ വേറെ ചില കേസുകളുണ്ട്, അത് കടുപ്പിക്കും. അപ്പോൾ അൻവറിനെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ചൊൽപ്പടി നിർത്താമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അത് സാധ്യമല്ല. അതുകൊണ്ട് അൻവർ നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനെതിരെ പലതരത്തിലുള്ള ആക്രമണം ഉണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളത് കാലം തെളിയിക്കേണ്ട വിഷയമാണ്. അൻവറിന് ജയിലിലാക്കാൻ ശ്രമിക്കൂലേ? കാരണം ജയിലിൽ പോയ അൻവറിനെ ഇതുപോലെ പ്രസംഗിക്കാനോ മാധ്യമങ്ങൾ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ജയിലിലാക്കും, അതായിരിക്കും സി പി എം. അൻവറിനെ സംബന്ധിച്ചോളം ഈ സി പി എം തന്നെ ജയിലാണ്, പാർട്ടി ഒരു ജയിലാണെന്ന് വിശ്വസിക്കുന്നു. അടിമകളാണ് ഉള്ളത്. ആ അടിമത്തം വേറാൻ കഴിയാത്തതുകൊണ്ടാണ് പാർട്ടി വിട്ടത്. അപ്പോൾ പാർട്ടി ജയിലിനേക്കാളും നല്ലത് സർക്കാരിൻ്റെ ജയിലാണെന്ന് ചിലപ്പോൾ അൻവർ കരുതിക്കാണും. മാത്രമല്ല അൻവർ പറഞ്ഞല്ലോ, എൻ്റെ കാല് വെട്ടിയാൽ ഞാൻ വീൽ ചെയറിൽ പോകും, ഇനി ജയിലിലടച്ചാൽ ഞാൻ എനിക്ക് പോകാൻ ഒരു പ്രയാസവുമില്ല, ഞാൻ ഉണക്കമീനും ചമ്മന്തിയും കിട്ടിയാൽ മതി ഞാൻ ജീവിക്കും. അപ്പം അങ്ങനെ എന്തിനും തയ്യാറെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് പുറവളിയുമായി അൻവർ പോകുന്നത്. സി പി എം വേറെ ഇതാണോ? അൻവർ ജയിലിൽ പോയാൽ ഈ പ്രശ്നം എന്ത് തീരും? കാരണം ഇതേപോലെ പ്രസംഗിക്കാൻ പറ്റില്ല, സമ്മേളനം വയ്ക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ അങ്ങനെ ഒരാളെ ജയിലിലാക്കാൻ പറ്റുമോ? കേസുകൾ വന്നാൽ അതിൻ്റെ പേരിലൊന്നും ഫോൺ ചോർത്തിയ കേസ് എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫോൺ ചോർത്തുക അല്ല ചെയ്തിട്ടുള്ളത്, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം റെക്കോർഡ് ചെയ്തെന്നുള്ളതാണ്. അത് കോടതി തീരുമാനിക്കുന്ന വിഷയമാണ്. അങ്ങനെ കോടതി അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാലും അങ്ങനെ ജയിലിൽ പോകേണ്ട അവസ്ഥയൊന്നും അൻവർ ഉണ്ടാകുമ്പോൾ അതറിയാണ്. അത് വേണമെങ്കിൽ ആരെയും പിടിച്ചിടാം. അതുകൊണ്ട് ജയിലിൽ പോകുവാൻ അത്ര മണ്ടത്തരം സി പി എം കാണിക്കും തോന്നില്ല. അൻവറിനെ ജയിലിലടച്ചാൽ അൻവർ കുറെ കൂടി ശക്തനാവും. അതുകൊണ്ട് ജയിലിലടച്ചൊന്നും കേരളത്തിൽ ജനാധിപത്യ രാജ്യത്ത് ആരെയും ഒഴുക്കാനാവില്ല. അതറിയില്ല. സി പി എമ്മിൻ്റെ തീരുമാനം എന്താണെന്നുള്ള അറിയാം. പണ്ട് സി പി എമ്മിൻ്റെ നയങ്ങളെല്ലാം പ്രാകൃത നയങ്ങളാണ്. അതായത് ചോരക്ക് ചോര, ജീവന് ജീവൻ, പല്ലിന് പല്ല് എന്നൊക്കെ ഉള്ളതാണ്. അതേ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് അറിയില്ല. എങ്കിൽ പോലും അൻവറിൻ്റെ കാര്യത്തിൽ ആദ്യം എടുത്തത് ഒരു മുതു സമീപനമായിരുന്നു, കുറേ ആളുകളെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അക്രമോത്സവമായ ഒരു സമീപനമാണ്. അത് ഹിംസാത്മകമായ സമീപനമായി മാറുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. എന്തായിരുന്നാലും സി പി എം അങ്ങനെ എടുത്തു ചാടി ഒരു മണ്ടത്തരം കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിൽ അൻവറിനെതിരെ ഒരു സി പി എമ്മിൻ്റെ റാലി ഉണ്ടായിരുന്നു, കയ്യും വിട്ടും താലും വിട്ടും എന്നൊരു ഒരു പ്രഖ്യാപനം വരെ ഉണ്ടായിരുന്നു പൊതുവേദിയിൽ. അല്ല, അങ്ങനെ ഒരു എന്താണ് ഒരു റാലിയിൽ പ്രവർത്തകന്മാർ
അങ്ങനെ നടത്തുന്ന വികാരപരമായ മുദ്രാവാക്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അതൊക്കെ പെട്ടെന്ന് പാർട്ടിയിൽ നിന്നും പുറത്തായി പോയ ഒരാൾക്കെതിരെയുള്ള വികാരപ്രകടനമാണ് എന്ന് വെച്ച് കൈയും കാലം കെട്ടാനൊന്നും പോകും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് അത് പാർട്ടിയുടെ നേതാക്കന്മാർ കൈ കണ്ടു കാലം വെട്ടാൻ ആഹ്വാനം ചെയ്ത് പോയതും അല്ല. അപ്പം അതുകൊണ്ട് അതിനൊന്നും ഗൗരവമായി കാണേണ്ട കാര്യമില്ല. ഇല്ല, അന്ന് ഉച്ചയ്ക്ക് പൊതു വാർത്താ സമ്മേളനം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചാൽ അൻവറിനെതിരെ സദാർത്ഥന്മാർ രംഗത്ത് ഇറങ്ങണം, അത് പറഞ്ഞ് മണിക്കൂർ ശേഷമാണ് ഇങ്ങനെ റാലി വരുന്നത്. അത് സഹക്കന്മാർ ഇറങ്ങുമെന്ന് പറഞ്ഞത് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ ആശയപരമായി നേരിടുമോ അതോ കായികമായി നേരിടുമോ എന്നറിയില്ല. എന്തായാലും ആശയപരമായി നേരിടുകയാണെങ്കിൽ അതിന് സി പി എമ്മിന് കഴിയേണ്ടതാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മവുമാണ്. പക്ഷേ കായികമായി കൈകാര്യം ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അത് വിനാശകാലയും ഒരു ബുദ്ധി എന്ന് പറയാനുള്ളൂമോ അത് ഇതുമായി കൂട്ടിക്കളിക്കണ്ട. അല്ല, ഇന്നലെ അവസാനമായി അൻവർ പ്രസാദ് നിർത്തിയത് വെച്ചാൽ ഞാൻ കോൺഗ്രസിൽ പോകണോ ലീഗിൽ പോകണോ ബി ജെ പിയിൽ പോകണോ അത് ജനം തീരുമാനിക്കണം, കോൺഗ്രസിൽ വരുമോ അൻവർ? അത് കോൺഗ്രസിൽ വരുമോ ഇല്ലെന്ന് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് വിട്ട് അദ്ദേഹം പോയി 8 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് പോയി വർഷങ്ങൾക്ക് ശേഷം എന്നെ കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരും വളരെ സൗഹാർദ്ദമായി സ്വീകരിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഞാൻ കോൺഗ്രസ്സിൽ ചേർന്നതാരോട് പറഞ്ഞില്ല, എന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത്. ഞാൻ ആ സ്ഥലം എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ്സിൽ വരാൻ തയ്യാറെടുക്കുകയും ഞാൻ കോൺഗ്രസ്സിൽ ഇപ്പോൾ കെ പി സി 3 വർഷമായിട്ട് കെ പി സി ആസ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന ഒരാളായി മാറുകയും ചെയ്തു. അൻവറിനോടുള്ള സമീപനം എന്താണെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എന്നോടുള്ള സമീപനം കോൺഗ്രസ് എടുത്തത്. ഞാൻ വർഷങ്ങളോളം മാറി നിന്നെങ്കിൽ പോലും എനിക്ക് കഴിഞ്ഞകാല എൻ്റെ പ്രവർത്തനത്തിൻ്റെ ത്യാഗത്തിൻ്റെയും ഒക്കെ അർത്ഥത്തിലാവാം എനിക്ക് മാന്യമായ ഒരു തിരിച്ചറിവ് വരെ സാധിച്ചു. എന്നെ താലപ്പൊലി വേദിയാണ് ഇവിടെ സ്വീകരിച്ചത്. എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ചാണ് എന്നെ സ്വീകരിച്ചത്. അപ്പോൾ അത് എനിക്ക് നൽകിയത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് വിട്ടുപോയ ഒരാൾക്ക് കിട്ടാത്ത ഒരു സ്വീകാര്യതയാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കേണ്ടത് ഞാനല്ല, ഒന്ന് കെ പി സി സി ആണ്, രണ്ടാമത് എം എൽ എ ആയതുകൊണ്ട് യു ഡി എഫ് ആണ്. കെ പി സി സിയും യു ഡി എഫും തീരുമാനമാണെങ്കിൽ പോലും അവസാന തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അപ്പം അതുകൊണ്ട് അത് എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളത് അൻവറിനെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചു അൻവർ പറഞ്ഞ മറ്റൊരു വാക്കാണ് ശബരിമല ഇഷ്യൂ, അതായത് സ്ത്രീകളെ ശബരിമല കേൾക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇതിനെതിരെ നിന്നു, പാർട്ടിയിൽ ചെന്ന് പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല, ഞാൻ ഹിന്ദുത്വത്തിന് വേണ്ടി പാർട്ടിയോട് സംസാരിച്ചു. അപ്പോൾ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അൻവറിൻ്റെ കാര്യം നോക്കൂ, അൻവർ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് ബി ജെ പിയിൽ ചായുകയാണോ അത്? അങ്ങനെ പറയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് അൻവർ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ നടത്തിയിൽ കോൺഗ്രസിൻ്റെ നിലപാടതാണ് എന്നതുകൊണ്ട് സംസാരിച്ചതാവാം. അൻവർ ഒരിക്കലും ബി ജെ പി ആവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൻവറിൻ്റെ പാരമ്പര്യം പറഞ്ഞ വാക്കാണ് കോൺഗ്രസിൽ പോകണോ ലീഗിൽ പോകണോ ഈ രണ്ട് വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എന്തിനാ ബി ജെ പിയിൽ പോകണോ ജനം പറയണമെന്ന് പറഞ്ഞു? അത് എനിക്കറിയില്ല.